ലാസ് വേഗാസ് പ്രശസ്തമായ ഈ പ്രദേശം ഓരോ രാത്രിയിലും ദശലക്ഷക്കണക്കിന് വർണ്ണാഭമായ ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ബഹിരാകാശത്തു നിന്ന് നോക്കിയാൽ ഭൂമിയിലെ ഏറ്റവും പ്രകാശപൂരിതമായ സ്ഥലം ഇതാണെന്ന് നാസ വിശേഷിപ്പിക്കുന്ന ഒരിടമാണ് ലാസ് വേഗാസ്. എന്നാൽ ലാസ് വേഗാസിലെ ലക്സർ ഹോട്ടൽ ആൻഡ് കാസിനോയുടെ അകത്തുള്ള ഒരു സ്ഥാപനം ചരിത്രത്തിലെ ഇരുണ്ട നിമിഷത്തെ പ്രകാശിപ്പിക്കുന്നു. ടൈറ്റാനിക് ദ ആർട്ടിഫിഷ്യൽ എക്സിബിഷൻ. പുനർനിർമ്മിക്കപ്പെട്ട അകത്തളത്തിന്റെ ഇടയിൽ എളിയ ഒരു വസ്ത്രഭാഗം മുങ്ങിയ കപ്പലിന്റെ വിചിത്രമായ കഥകളിലൊന്നിനെ ഓർമ്മിപ്പിക്കുന്നു. ഈ പുരാവസ്തു 1912-ലേതാണ്. ഇത് കോട്ടനും ലിനനും ചേർത്ത് നിർമ്മിച്ചതാണ്. 6 ഇഞ്ച് മാത്രമേ ഉയരമുള്ളൂ. അതിൽ തീപ്പൊള്ളലേറ്റ പാടുകളുമുണ്ട്. ഇതിന്റെ മുകൾ ഭാഗം വൃത്താകാരമാണ്. നീണ്ട ഞൊറിയുള്ള ഈ തലപ്പാവ് മരണമുഖത്ത് നടന്ന അസാധാരണമായ ധീരകൃത്യത്തെ ഓർമ്മിപ്പിക്കുന്നു. ഈ കഥ ടൈറ്റാനിക്കിലെ ഏറ്റവും ഒടുവിൽ മുങ്ങിയ മനുഷ്യനെ കുറിച്ചാണ്. 1912 ഏപ്രിൽ 10 ആർഎംഎസ് ടൈറ്റാനിക് ഇംഗ്ലണ്ടിലെ സൗത്താംപ്ടണിൽ നിന്നും ന്യൂയോർക്കിലേക്കുള്ള ആദ്യ യാത്ര ആരംഭിക്കുകയാണ്. ലോകത്തിലെ ധനികരും ഏറ്റവും ശക്തരുമായ ആളുകളിൽ ചിലരും കപ്പലിലുണ്ട്. ടൈറ്റാനിക് ആ കാലഘട്ടത്തിലെ വിശിഷ്ടമായ കപ്പലായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ടൈറ്റാനിക് സമുദ്രത്തിലെ പഞ്ചനക്ഷത്ര ഹോട്ടലായിരുന്നു. ഈ ആഡംബര കപ്പൽ ഒരുക്കിയിരുന്നത് അർപ്പണബോധമുള്ള 908 കപ്പൽ ജീവനക്കാരായിരുന്നു. അവരിലെ പ്രധാന പാചകക്കാരനായിരുന്നു ചാൾസ് ജോഗിൻ. ചാൾസ് വളരെ മികച്ച പാചകക്കാരനായിരുന്നു. എന്നാൽ അദ്ദേഹം യാത്രക്കാരെ സഹായിച്ചതുമൂലം ഇന്ന് ജനങ്ങൾ അദ്ദേഹത്തെ ഓർക്കുന്നു. ഏപ്രിൽ 14 11:30 കഴിഞ്ഞപ്പോഴേക്കും ടൈറ്റാനിക് ഒരു മഞ്ഞുമലയിലിടിച്ച് മുങ്ങാൻ തുടങ്ങി. ഭീതിയോടെ യാത്രക്കാർ പ്രിയപ്പെട്ടവരെ തിരയാനും ലൈഫ് ബോട്ടിൽ കയറുവാനും വെപ്രാളപ്പെട്ടു. ഈ സമയത്താണ് ചാൾസ് കർമ്മനിരതനാകുന്നത്. കപ്പൽ വിടുന്നതിനു പകരം അദ്ദേഹം ബ്രെഡിൻ കഷ്ണങ്ങൾ നിരാശരായ യാത്രക്കാർക്ക് വിതരണം ചെയ്തു. ഒരുപക്ഷെ യാത്രക്കാർക്ക് കപ്പലിൽ നിന്നും രക്ഷപ്പെടുവാൻ കഴിഞ്ഞാൽ ഒരു കഷ്ണം ബ്രെഡുമായി പോകുവാൻ സാധിക്കുമല്ലോ എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. കാരണം അവരെ തേടി രക്ഷകർ എപ്പോൾ വരും എന്നറിയില്ല. നിമിഷങ്ങൾ കൊണ്ട് ചാൾസിന്റെ വിതരണം നിലച്ചു. കപ്പൽ പെട്ടെന്ന് മുങ്ങിക്കൊണ്ടിരുന്നതിനാൽ അദ്ദേഹം തനിക്കായി നിയുക്തമാക്കിയ ലൈഫ് ബോട്ടിലേക്ക് കുതിച്ചു. അവിടെ പാചകക്കാരൻ കണ്ടത് വഞ്ചി നിറയെ ഭയന്നു വിറച്ച യാത്രക്കാരും അതിൽ കയറാനായി കാത്തുനിൽക്കുന്ന കപ്പൽ ജീവനക്കാരുമായിരുന്നു. ഭാഗ്യവശാൽ അദ്ദേഹത്തിനായി ഒരു ഇരിപ്പിടം മാറ്റിവെച്ചിരുന്നു. എന്നാൽ അദ്ദേഹം കയറാനൊരുങ്ങിയപ്പോൾ ആൾക്കൂട്ടത്തിന് പുറകിൽ നിൽക്കുന്ന ഒരു യുവതിയെയും കൈക്കുഞ്ഞിനെയും കണ്ടു. അവരുടെ ദുരവസ്ഥ മനസ്സിലാക്കിയ ചാൾസ് ആ ചെറുവഞ്ചിയിലെ തന്റെ ഇരിപ്പിടം അവർക്കു നൽകി. സ്വന്തം ജീവൻ സുരക്ഷിതമാക്കുന്നതിനു പകരം അത്തരമൊരു പ്രവൃത്തി ചെയ്യുന്ന ഒരാൾ തീർച്ചയായും ഒരു നായകനാണെന്ന് നിസ്സംശയം പറയാം. ആ പ്രവൃത്തി അദ്ദേഹത്തിന്റെ വിധി നിശ്ചയിച്ചതുപോലെയായിരുന്നു. ശേഷിക്കുന്ന ലൈഫ് ബോട്ടുകൾ എല്ലാം നിറഞ്ഞിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ കപ്പൽ തണുത്ത ജലത്തിൽ പൂർണ്ണമായി മുങ്ങി. താൻ തണുത്തുറഞ്ഞ ജലത്തിലേക്കാണ് പോകുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം തന്റെ മരണം മുന്നിൽ കണ്ടു. തന്റെ മുന്നിലുള്ള മരണത്തെ നേരിടാൻ സ്വയം സജ്ജമാകുവാനായി ചാൾസ് വിസ്കിയുടെ കുപ്പിയിൽ നിന്നും ഏതാനും കവിളുകൾ അകത്താക്കി. എന്നിട്ട് കപ്പലിന്റെ മുൻവശത്തുള്ള ഏറ്റവും ഉയരത്തിലുള്ള ഭാഗത്ത് കയറി. വിപത്തിനെ നേരിടാനായി അദ്ദേഹം കൈവരിയിൽ പിടുത്തമിട്ടു. കപ്പൽ വെള്ളത്തിലേക്ക് പോകും തോറും അദ്ദേഹം തണുത്തുറഞ്ഞ വടക്കൻ അറ്റ്ലാന്റിക്കിലേക്ക് താഴ്ന്നു. ടൈറ്റാനിക്കിൽ നിന്നും അവസാനമിറങ്ങിയ ആൾ അദ്ദേഹമായിരുന്നു. അദ്ദേഹം അത് ചെയ്ത് അനുപമമായ ചലനങ്ങളോടെ 2 മണിക്കൂറിലധികം രക്ഷാപ്രവർത്തകർക്കായി കാത്തിരുന്നു. ഒടുവിൽ അതിജീവിച്ചവരെ രക്ഷിക്കുവാനായി ആർഎംഎസ് കാർപാത്യ എത്തി. അതിജീവിച്ചവരിൽ ചാൾസ് ജോഗിനുമുണ്ടായിരുന്നു. അദ്ദേഹത്തെ വെള്ളത്തിൽ നിന്നും കയറ്റിയപ്പോൾ കാർപാത്തിയയിലെ ഡോക്ടർ ആരോഗ്യനില പരിശോധിച്ചു. വിചിത്രമെന്നോണം ചാൾസിന്റെ കാലുകൾക്ക് നീരുവെച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെള്ളത്തിലുണ്ടായ ഭൂരിഭാഗം പേരും 30 മിനിറ്റിനുള്ളിൽ തണുത്തുറഞ്ഞു മരിച്ചിരുന്നു. അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർമാർ അതിശയപ്പെട്ടു. ആ താപനിലയിലുള്ള വെള്ളത്തിൽ ഇറങ്ങുന്ന ഏതൊരാൾക്കും പെട്ടെന്ന് തന്നെ ഹൈപ്പോതെർമിയ ബാധിക്കുവാൻ ഇടയുണ്ട്. എങ്ങനെയാണ് ധീരനായ പാചകക്കാരൻ അതിജീവിച്ചത്? അദ്ദേഹം സമുദ്രജലത്തിൽ സ്പർശിക്കാതെ നിന്നതാണ് ഇതിന് കാരണമെന്ന് ചിലർ കരുതുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായിരുന്ന ആൽക്കഹോൾ രക്തത്തെ ചൂടുപിടിപ്പിച്ചു എന്നും മറ്റു ചിലർ വിശ്വസിക്കുന്നു. എന്നാൽ കർമ്മഫലമാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ദുരന്തത്തിന് ശേഷം ചാൾസ് കപ്പലുകളിൽ പാചകം തുടർന്നു. II ലോക മഹായുദ്ധത്തിലെ സൈനിക സേവനത്തിനായി അദ്ദേഹം വിദേശത്ത് പോയി. 1997-ലെ ബ്ലോക്ക് ബസ്റ്റർ സിനിമയായ ടൈറ്റാനിക്കിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കുകയും ചെയ്തു. കപ്പലിലെ അപ്രശസ്തരായ നായകന്മാരിൽ ഒരാൾക്കുള്ള അനുയോജ്യമായ ബഹുമതിയായിരുന്നു അത്.